ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഞങ്ങൾ ജസ്റ്റ് ചാനലൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് ടൈമേ ആയിട്ടുള്ളൂ. കുറച്ച് വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഫസ്റ്റ് കുക്കിംഗ് വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ഇടാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഉള്ളിത്തീയൽ. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്, ഞാനൊരു തുടക്കക്കാരിയാണ്, സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനിയും വീഡിയോസ്, എനിക്ക് കുക്കിംഗ് വീഡിയോസ് കുറേ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് പോലെ ഇരിക്കും, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യമേ ഒന്ന് പരിചയപ്പെടുത്താം. നമുക്ക് വേണ്ടത്, ഞാനൊരു 50 ചെറിയ ഉള്ളി, നൈസ് ഒട്ടും നൈസ് എന്ന് പറയാൻ പറ്റില്ല, ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു 50 കാണുമായിരിക്കും. ഞങ്ങളൊരു വീട്ടിലെ ആവശ്യത്തിനും കൂടി ആയിട്ടാണ് അധികം എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടേതായ അളവിൽ എടുക്കാം. അപ്പം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും അതിനനുസരിച്ച് കുറച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3-4 കറിവേപ്പില വേണം. പിന്നെ നല്ല ജീരകമല്ല നമുക്ക് വേണ്ടത്, കുറച്ച് പെരിഞ്ചീരകമാണ്. ഇത് നമ്മൾ തേങ്ങ വറുത്തരച്ചാണ് തീയൽ ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വറക്കുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള പെരിഞ്ചീരകം, അതൊരു ചെറിയ സ്പൂൺ മതി. പിന്നെ നമുക്കൊരു 3-4 വറ്റൽമുളക്, അത് ഈ തേങ്ങയുടെ കൂടെ വറക്കുമ്പോൾ ഇടാനും പിന്നെ നമുക്ക് കടുക് പൊടിക്കുന്ന സമയത്ത് ഇടാനും വേണ്ടിയിട്ടാണ് ഒരു 5 ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക്, ഒത്തിരി നൈസായിട്ടല്ല എന്നാലും അത്യാവശ്യം ചെറിയ രീതിയിൽ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 4-5 വെളുത്തുള്ളി, ഇഞ്ചി കുറച്ച് മതി, നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ ചേർക്കാനുള്ള പുളി പിഴിയാനായിട്ട് ഞാൻ കുറച്ച് നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഞാനൊരു കുറച്ച് പിഴി എടുത്തിട്ടുണ്ട്, ഇതധികം പുളി, ഒത്തിരി പുളി വരാത്ത ഒരു ഇതാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ഇതിന് ഒത്തിരി പുളി കുറവാണ്. പിന്നെ നമുക്ക് വറുത്തരിക്കാനുള്ള തേങ്ങ, അത് ഞാനൊരു കപ്പാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഒരു 250 ml കപ്പിൽ ഒരു കപ്പ് അത് മതിയാവും. അത് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ എടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ട പൊടികളാണ്, അതായത് 1 മഞ്ഞൾപ്പൊടി, 2 മുളക് പൊടി, പിന്നെ 2 മല്ലിപ്പൊടി. പിന്നെ നമുക്ക് കടുക് താളിക്കാനായിട്ട് കടുകും, അത് 1 മതിയാവും. അപ്പം നമുക്കിനി എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഓക്കെ, നമുക്ക് ഒരു വെള്ളമുണ്ട്, വെള്ളം ഊറ്റിക്കാം. ഓക്കെ, നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യമായിട്ട് ഉള്ളി കുറച്ച് വെളിച്ചെണ്ണയിലിട്ട് വരട്ടിയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സാധനങ്ങളെല്ലാം ചേർത്ത് വരട്ടിയിട്ട് ലാസ്റ്റാണ് നമ്മൾ തേങ്ങ അരച്ചതും ചേർത്ത് മറ്റേ ബാക്കിയുള്ള പുളി പിഴിഞ്ഞതും എല്ലാം ചേർത്തിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വെള്ളമെല്ലാം വറ്റി വരണ്ട് നമുക്കിനി ഒരു 2 വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ എടുത്താൽ കുറച്ച് ടേസ്റ്റ് കുറയും, പക്ഷേ കൊളസ്ട്രോളോ അതൊക്കെ ഉള്ളവർ സൺഫ്ലവർ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ, നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്ക് ലേശം കടുക് ഇട്ട് പൊട്ടിക്കാം. നമ്മുടെ കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വരുമ്പം നമുക്കൊരു 2 കറിവേപ്പില അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഫ്രഷായിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ച്, ഇവിടെ നമ്മുടെ വീട്ടിൻ്റെ ഉള്ള തന്നെ ഗാർഡനിൽ നിന്ന് നമ്മൾ ഫ്രഷായിട്ട് പറിച്ച കറിവേപ്പിലയാണ്. നമ്മുടെ കടുകെല്ലാം പൊട്ടി വരുന്നുണ്ട്. നമുക്കതിലോട്ട് ഒരു 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ചും ടേസ്റ്റി ആയിരിക്കും.
പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അതിട്ട് കൊടുക്കാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ചതച്ചിട്ടിടുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ ഒന്ന് ചതച്ചിട്ടിടുവാണെങ്കിൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കൂടെ കിട്ടും. ഞാൻ ജസ്റ്റ് അതിലിങ്ങനെ കിടന്ന് കടിക്കാൻ കിട്ടും, അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടേ ഉള്ളൂ. ചതച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വെന്ത് അതിലോട്ടങ്ങ് ചേർന്ന് കിട്ടും. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും ഇതുപോലെ തന്നെ ചെയ്യാം. ഞാൻ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അത് വഴറ്റി അതിൻ്റെ ആ വെളുത്തുള്ളിയുടെ ആ പച്ചമണമൊക്കെ, ഇഞ്ചിയുടെ ആണെങ്കിലും ഒരു പച്ചമണമുണ്ട്, അത് ശരിക്കും പോയതിന് ശേഷം മാത്രമാണ് അടുത്ത ഉള്ളി നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാമുള്ളൂ. പിന്നെ നമുക്ക് ലാസ്റ്റ് അതിൽ കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും നന്നായിട്ട്, ഇതിനധികം എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ, ഞാനതാണ് അത് കുറച്ച് കൂടുതൽ എടുത്തുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങൾക്ക് എരിവുള്ള ടൈപ്പ് ആണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് എന്തായാലും നമ്മുടെ എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇത് ഇനി ഇതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് സമയം അത് അവിടെ ഇരുന്ന് ഒന്ന് വെന്ത് ഒന്ന് വഴന്ന് ഒക്കെ ഒന്ന് വരണം. ശരിക്കും നല്ല നന്നായിട്ട് വെന്ത് വഴിച്ച് വന്നതിന് ശേഷമാണ് നമ്മളിന്ന് ബാക്കി തേങ്ങയുടെ ഐറ്റംസും എല്ലാം ചേർത്ത് കൊടുക്കാൻ പോണത്. ഓക്കെ, നമുക്കപ്പം അതിലോട്ട് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു ചെറിയ സ്പൂൺ ഒരു കാൽ സ്പൂണാണ് ചേർത്ത് കൊടുത്തിരുന്നത്. ഇനി പിന്നീട് നമുക്ക് പുളിയെല്ലാം ചേർത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പതിവ് ഇത് വേണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡ്രൈ ആക്കണമെങ്കിൽ ഇത് കവർ ചെയ്ത് വെക്കാനും ഡ്രൈ ആക്കി ആക്കാം, വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ട് ഒന്ന് സിമ്മിലിടുക, ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഞാൻ സിമ്മിലാണ് ഇട്ടേക്കണത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് തേങ്ങ വറക്കാൻ നോക്കാം. അതിന് ഒരു ചെറിയ ചീനച്ചട്ടി വെച്ചിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഓയിൽ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് തേങ്ങയും മറ്റുള്ള സാധനങ്ങളും ഇട്ട് കൊടുക്കണം. നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന എണ്ണ ചൂടായിട്ടുണ്ട്, നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന അരക്കപ്പ് തേങ്ങ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞു തേങ്ങയുടെ കൂടെ ചേർക്കാൻ വേണ്ടി നമ്മളിവിടെ കുറച്ച് വറ്റൽമുളക് വെച്ചിട്ടുണ്ട്. ഇത് കാശ്മീരി മുളകും, ഞാൻ രണ്ട് കാശ്മീരി മുളകും ഒരു സാധാ വറ്റൽമുളക് വെച്ചിരിക്കുന്നത്. കാരണം കാശ്മീരി മുളക് ചേർക്കുമ്പോൾ നമുക്ക് നല്ല കളർ ഉണ്ടാവും ആ തേങ്ങ വറുത്ത് അരിക്കുന്ന ആ മിക്സിന്, നല്ല ഒരു നല്ലൊരു കളർ ഉണ്ടാവും, അത്യാവശ്യം എരിവുണ്ടാവും കിട്ടും. അപ്പം നമുക്ക് കുറച്ച് അതിനൊപ്പം തന്നെ നമുക്ക് ഇത്തിരി കറിവേപ്പിലയും കൂടി വഴറ്റുന്നതിൽ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും ആ കറിക്ക്. അതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജീരകം, പെരിഞ്ചീരകം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ പെരിഞ്ചീരകത്തിൻ്റെ ഫ്ലേവറും എല്ലാം കൂടി ആ തേങ്ങ അരിക്കുന്നതിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിക്കറി നല്ല ടേസ്റ്റിയാവും. ഓക്കെ, നമുക്കിത് നന്നായിട്ട് വറുക്കാം. ഓക്കെ, നമ്മുടെ തേങ്ങ ഏകദേശം വറുത്ത് ഒരു ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉള്ളി ആണെങ്കിലും വരണ്ട് നല്ല ഒരു ഭാഗമായിട്ടുണ്ട്, ഡ്രൈ ഒക്കെ ആയി വന്നു, നന്നായിട്ട് വെന്ത് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ചെയ്യാൻ പോകേണ്ടതെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് ഈ തേങ്ങ നല്ല നന്നായിട്ട് അരച്ചെടുക്കണം മിക്സിയിൽ, എന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ളത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ഉള്ളി ഏകദേശം നല്ല വരണ്ട് നല്ല ഡ്രൈ ആയിട്ട് ഒരു ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് നമ്മുടെ പൊടികളൊന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല, അത് ലാസ്റ്റ് ചേർക്കണം. ഇതിലിട്ട് പോകുന്നതിനേക്കാളും കുറച്ച് ലാസ്റ്റ് ചേർത്ത് നന്നായിട്ട് ബാക്കിയുള്ള ഐറ്റംസ് ചേർക്കുമ്പോഴാണ് എനിക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നിയത്. നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിൽ ചേർത്തിട്ട് ഇത് അതിലിട്ടിട്ട് വേവിക്കുമോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാനിത് ചേർത്ത് കൊടുക്കുകയാണ്. പൊടികളുടെ മണമൊക്കെ ഒന്ന് നന്നായിട്ട് പോകുന്നതോടെ വരെ നമുക്ക് നന്നായിട്ട്
ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടിമണമൊക്കെ നന്നായിട്ട് മാറണം, അല്ലെങ്കിൽ നമുക്ക് ആ കറിക്ക് ആ മുളകിൻ്റെയും ആ മല്ലിയുടെയും മഞ്ഞളിൻ്റെയും ഒക്കെ ഒരു കുത്ത് ഒരു ചൊവ ഒരു പച്ച ചൊവ നമുക്ക് തോന്നും. അത് മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് ആവുന്നോടം വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടിയൊക്കെ അങ്ങ് സെറ്റ് ആവുന്നോടം വരെ ഏകദേശം ഒരു നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മിക്സ് എല്ലാം ചേർത്ത് കഴിയുമ്പോൾ നല്ല ഒരു ബ്ലാക്ക് മെറൂൺ ഒരു അങ്ങനെ ഒരു നല്ല ഒരു മെറൂൺ ബ്ലാക്ക് ഒരു നല്ലൊരു കളറിൽ കിട്ടും നമുക്ക് ഈ കറി. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഈ ഞാനിവിടെ പുളിയെല്ലാം പിഴിഞ്ഞ് അരിച്ച് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം ഈ പുളിവെള്ളം നമുക്ക് നന്നായിട്ട് അതിലോട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടെ ഇളക്കാം, കാരണം അല്ലെങ്കിൽ അടിയിൽ ചിലപ്പം ഇതിൻ്റെ എല്ലാം അടിഞ്ഞിട്ട് എടുക്കണ്ടാവും. ഓക്കെ, ഇത് നന്നായിട്ട് എഴുതിട്ട് ഈ പുളിവെള്ളം നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം ചേർക്കാണ്ട് തീയലല്ലേ, അപ്പൊ നമുക്ക് ഒരു ഒത്തിരി വെള്ളം ചേർക്കാത്ത രീതിയിൽ കിട്ടുമായിരിക്കും നല്ലത്. ഒത്തിരി വെള്ളം ചേർക്കാത്ത രീതിയിൽ കിട്ടുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റി. ഓക്കെ, അതൊക്കെ അങ്ങ് വെള്ളം ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് വറ്റി തുടങ്ങുമ്പോഴേക്കും നമുക്ക് നമ്മുടെ തേങ്ങ അരച്ചു വെച്ചത് നല്ല സോഫ്റ്റായിട്ട് അരഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് അരഞ്ഞ് പേസ്റ്റ് ആ ഒരു നല്ലൊരു പേസ്റ്റ് വരും. ആയതിന് ശേഷം നമുക്കത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമുക്കതിൽ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഇടയിലൊക്കെ തേങ്ങ കൊടുക്കാം. ഒത്തിരി വെള്ളമൊന്നും ആവാണ്ട് നല്ല ഒരു തീയലിൻ്റെ ആ ഒരു ഇതിൽ തന്നെ ആ ഒരു ഫിനിഷിങ് വന്നിട്ടുണ്ട്, നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒത്തിരി നേരം ഈ തേങ്ങ ചേർത്തതിന് ശേഷം ഒത്തിരി നേരം ഇതിട്ട് ഇങ്ങനെ ആക്കണ്ട, നമുക്കൊന്ന് ഒന്ന് തിളച്ചു കഴിയുമ്പോഴേക്കും നമുക്കിത് സെർവിങ് പാനിലോട്ട് മാറ്റാം. ഓക്കെ, ഡ്രൈ ആയിട്ടില്ല എന്ന ആ ഒരു തീയലിൻ്റെ ആ ഒരു ഗ്രേവിയോടുകൂടി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫൈനായിട്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം, എന്നിട്ട് നമുക്ക് സെർവിങ് പാനിലോട്ട് ഉള്ളിത്തേൽ നല്ല അടിപൊളിയായിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആണെന്ന് തോന്നുന്നു, ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങളോട് പറയാം. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇനി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ മുകളിൽ രണ്ട് കറിവേപ്പില വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ പച്ചമുളകും വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഉള്ളിത്തേലിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇതാണ് ഫൈനൽ, ഇതാണ് നമ്മുടെ ഫൈനൽ
ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ, എന്നിട്ട് നിങ്ങളോട് പറയാം. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഉപ്പെല്ലാം പാകത്തിനുണ്ട്, പുളിയാണെങ്കിലും പാകത്തിനുണ്ട്. നല്ല നല്ല ടേസ്റ്റ് ഉള്ളൊരു ഉള്ളിത്തേല. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ശരിക്കും ഞാൻ ഇടുക്കിക്കാരി കേട്ടോ. ഇത് ശരിക്കും ഞാൻ പഠിച്ചത് ഞങ്ങളുടെ ഇടുക്കി സ്റ്റൈലിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. ആക്ച്വലി ഞങ്ങളിപ്പോൾ താമസിക്കുന്ന കാരണങ്ങളാണ് ഇവിടെ ഇങ്ങോട്ടാണ് ഞാൻ കല്യാണം കഴിച്ച് വന്നിരിക്കുന്നത്. അപ്പം എന്തായാലും ഇടുക്കിയിൽ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടം ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ ബൈ.